ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയനാട്ടിലോട്ട് രണ്ട് ദിവസത്തിന് കുഞ്ഞൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഉമ്മാൻ്റെ ഫാമിലി ഒക്കെ ആയിട്ടാണ് പോണത് ഒരു നാൽപ്പത് ആൾക്കാരോളം ഉണ്ടാവും അപ്പം അതിൻ്റെ വിശേഷങ്ങളോ ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നിങ്ങളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാ അങ്ങനെതാ ഞങ്ങളിപ്പോൾ ബസ്സിലാണ് കേട്ടോ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് ഒരു മസ്ജിദക്കാണ് കേട്ടോ കാരണം വേറൊന്നും അല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ജുമ നിസ്കരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ മസ്ജിദിൽ വന്നിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ മസ്ജിദ് കൂടിയാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വണ്ടിയിലൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ അയ്യോ വെയിലുകൊണ്ട് കണ്ണു പോലും കാണുന്നില്ല വണ്ടി കൊണ്ടുപോയി നിർത്തിയത് പോലും നല്ല പൊരി വെയിലത്താണ് വീഡിയോ ചെറിയ ക്ലിയർ കുറവുണ്ടാവും അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഇപ്പൊ നമ്മൾ പോണത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് റെസ്റ്റോറൻറ്റിലോട്ടാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിന്റെ താഴെ ഒരു ഹോട്ടൽ കൂടി ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളിത് ആ മോളിലോട്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഈ റെസ്റ്റോറന്റ് ആ ഹോട്ടലിന്റെ തൊട്ട് മോളിലാണ് ഫുഡൊക്കെ നല്ല അടിപൊളി സെറ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറിന് ഇറങ്ങി ഇപ്പം ഇതാ ചുരം കേറിക്കൊണ്ടിരിക്കാണ് കേട്ടോ ചൊരം കേറുമ്പോ നല്ല വ്യൂ ഉണ്ടായിരുന്നു നമ്മൾ ആ കണ്ട മസ്ജിദൊക്കെ ചുരം കേറുമ്പോൾ ഞാൻ കണ്ടു കേട്ടോ ചെറുതായിട്ട് ഞാൻ കണ്ടു ഇത്രയും വലിയ മസ്ജിദാണ് കേട്ടോ ഞാൻ ആ കുഞ്ഞു രൂപത്തിൽ കണ്ടത് ഇത്രയും പച്ചപ്പിൽ ചെടികൾ മരങ്ങളൊക്കെ കാണാൻ നല്ല നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ കൂടെ നമ്മൾ ചെറിയ കുരങ്ങന്മാരനെയും വലിയ കണ്ടു കുരങ്ങന്മാരെയൊക്കെ കാണും നമ്മള് റിസോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു നീള റിസോർട്ടായിരുന്നു നമ്മളൊരു ഒമ്പത് റൂമോളം എടുത്തു കേട്ടോ ഇതാണ് നമ്മുടെ റൂം ഉണ്ടായിരുന്നത് പിന്നെ ഒമ്പത് റൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ സംശയിക്കൊന്നും വേണ്ട ഒമ്പത് റൂമ് നമുക്കൊന്നുമല്ല നമ്മൾ നാപ്പത് ആൾ ഫാമിലി മൊത്തമായിട്ടായിരുന്നു പോയിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അവർക്ക് എല്ലാവർക്കും തികയാൻ വേണ്ടിട്ടാണ് ഒമ്പത് റൂമൊക്കെ എടുത്തത് പിന്നെ ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് ഞാൻ ആകെ സ്വിമ്മിംഗ് പൂൾക്ക് കളിക്കാൻ വേണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലോട്ട് വന്നിട്ടുള്ളത് അതായിരുന്നു എക്സൈറ്റ്മെന്റ് കിട്ടോ പിന്നെ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ റൂം ഞങ്ങൾക്ക് രണ്ട് ബാത്റൂമുണ്ടായിരുന്നു ഹാളിൽ ഒന്നുണ്ടായിരുന്നു പിന്നെ റൂമിൽ ഒന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ കാഴ്ചകൾ അവിടെ ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കോട്ടിയായിരുന്നു കേട്ടോ ഞങ്ങള് നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വയറിന്റെ മുകളോളം വെള്ളം ഉണ്ടായിരുന്നു ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ റിസോർട്ട് സ്വിമ്മിംഗ് പൂളിന് ചുറ്റും ഗാർഡൻ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും കടലിലെ ഗാഡൻ കൊണ്ട് നിറഞ്ഞിരിക്കാണ് നല്ല രസം ഉണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക് വെള്ളത്തിൽ ചാടാൻ പേടിണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാരും കൂടി കൈയൊക്കെ പിടിച്ച് ചാടി പിന്നെ പിന്നെ ഞാൻ ഒറ്റക്ക് ചാടാൻ തുടങ്ങി ഇത്ര കളിച്ചിട്ടും മതിയാവുള്ള നല്ല രസമായിരുന്നു വെള്ളത്തിലും പുഴയിലും ഒക്കെ കളിക്കാൻ പോയാൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു സംഭവമാണ് ചാലഞ്ചുകൾ വെക്കുക അപ്പൊ ഇതാ അങ്ങനെ ഇവിടെ ഒരു നീന്തൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ രാത്രി വരെ ഈ സ്വിമ്മിംഗ് പൂളിലായിരുന്നു കേട്ടോ ഇത്രയും കളിച്ചിട്ട് എനിക്ക് തീരെ മതിയായിട്ടില്ലാട്ടോ സ്വിമ്മിംഗ് പൂളിന് ഇറങ്ങുമ്പോൾ ഒരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതാണ് പറയുന്നത് എനിക്ക് വെള്ളത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റ് ഇതാ ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾ ഒരിക്കലും കാണാൻ മറക്കരുത് എൻ്റെ കസിൻ കാക്കന്മാര് വെറും സൈക്കോസ് ആണ് ഗൈസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോരുത്തരെയും പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ പൊക്കിയിട്ട് അങ്ങോട്ട് ഇടും സേഫ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ വെറുതെ തമാശ ചെയ്യുന്നതാണ് പിന്നെ സ്വിമ്മിംഗ് അങ്ങനെ മുങ്ങനെ അത്രക്ക് വിധം ആളൊന്നും ഇല്ലാട്ടോ സ്വിമ്മിംഗ് പൂളിൽ ലാസ്റ്റ് കളിച്ച് കളിച്ച് ഇനി മതി എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അങ്ങനെ അങ്ങനെതാ ഞങ്ങളൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും ഈ ഒരു സമയമായിട്ടുണ്ടായിരുന്നു സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എതാ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ടുണ്ട് മതിച്ചിട്ട് കയ്യും കാലം ഒക്കെ വേദനിച്ച് മനുഷ്യന് ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ നേരെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഡിന്നർ കഴിക്കാൻ വന്നിട്ടുണ്ട് ഡിന്നർ എന്ന് പറയണത് പൊറോട്ട പിന്നെ ചിക്കൻ കറി പിന്നെ ചപ്പാത്തി നമുക്ക് ഏത് ണെങ്കിലും ചൂസ് ചെയ്യുക കേട്ടോ പിന്നെയാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ക്യാമ്പ് ഫയർ കൂടാൻ വന്നു ക്യാമ്പ് ഫയർ സെറ്റായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പുറത്ത് ഇതാ ബാഡ്മിൻ്റൺ കളിക്കാണ് കേട്ടോ പിന്നെ ഇവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ചിലർ ലൈറ്റിൻ്റെ താഴെയിന്ന് സംസാരിക്കണുണ്ട് കേട്ടോ പിന്നെതാ ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഫയറിൻ്റെ ചുറ്റുമാണ് കേട്ടോ ആൾക്കാരൊക്കെ ഇരിക്കണത് പിന്നെ അവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ബാഡ്മിൻ്റൺ ഉള്ളതുകൊണ്ട് അതും ഇത് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി കസാരക്കാളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ നേരം കളിച്ചു ഇതൊക്കെ സ്പീഡാക്കി കൊണ്ടിരിക്കാനുട്ടോ അതാണ് ഇത്ര ഫാസ്റ്റിൽ കളിച്ച് കളിച്ച് എല്ലാവരുടെയും ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാനൊരു ഡാൻസ് കൂടി കളിച്ചുകൊടുത്തു സത്യമാണ് ഇതിനെയൊക്കെ ഡാൻസ് എന്ന് പറയുകയും എനിക്ക് എല്ലാവരുടെ മുന്നിലും കളിക്കാൻ സത്യമാണ ഭയങ്കര പേടിയാണ് കേട്ടോ പിന്നെ പിന്നെ ഞാൻ എന്തോ കോൺഫിഡൻസ് ഒക്കെ ഞാൻ എന്നെ പറഞ്ഞ് എനിക്ക് മോട്ടിവേഷനൊക്കെ കൊടുത്ത് കളിച്ചതാണ് അപ്പോൾ അതാ ഇത് ഡേ ടു ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് കാലാപ്പുഴ അഡ്വഞ്ചർ സോണാണ് അപ്പോൾ പോകുന്ന വഴി കണ്ടില്ലേ കുറേ കടകളൊക്കെ കണ്ടിരുന്നു ഈ ഒരു കാലാപ്പുഴ അഡ്വഞ്ചർ സോണില് കേരള സ് ലോങ്സ്റ്റ് ജിംലയിലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് റെയ്ഡുകളിലൊക്കെ വരുന്ന വിലയായിരുന്നു കേട്ടോ ഒരു സ്പേസ് ടവർ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിന് ഇരുന്നൂറ്റമ്പതാണ് ഒരാൾക്ക് അമ്മാരുടെ വിലയായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല നല്ല പ്ലേസ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു മുമ്പിൽ രണ്ട് ആൾക്കാർ നിക്കുന്നില്ല അടുത്തൊന്നും എന്റെ അമ്മായി ആണ് കേട്ടോ ഒരു വെയിലത്താണ് അവർ നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ തലയിൽ ഷാൾട്ട് പിന്നെ പിന്നെതാ ഈ റെയ്ഡിന്റെ പേരാണ് ജെയിൻ സ്വിങ് ഇത് എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ കുനാലാടാൻ പറ്റുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഇതാ ഇവർ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഹൈറ്റിലോട്ട് കേറ്റി വിടലായിരിക്കും നമ്മൾ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകട്ടോ സത്യം പറഞ്ഞാൽ കാണാനൊരു രസമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ രസമാണ് ഞാൻ ഈ റൈഡിലൊന്നും കേറിയില്ലാട്ടോ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എന്തൊരു ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പേടിയാവും നമുക്ക് തന്നെ ഇവിടെ ആകെ ആറ് റൈഡോ ഉള്ളു കേട്ടോ ആ ആറ് റൈഡോ അടിപൊളിയാണ് നല്ല വിലയുണ്ട് പിന്നെതാ ഇതാണ് നമ്മുടെ ഗാർഡൻ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു പിന്നെ ഇതാ ആ കാണുന്നത് നമ്മുടെ ജിബ് ലൈനിന്റെ സംഭവമാണ് കേട്ടോ അപ്പതാ കണ്ട ഞാൻ കൈ ചൂണ്ടിയതാണ് ജിംലയിന്റെ സംഭവം ഒരുമിച്ചു പൂക്കളെ നിക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു ട്ടോ പിന്നെ സൺഫ്ലവറിന്റെ കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഊഞ്ഞാല ആടുന്ന ആൾക്കാരനെ കാണാൻ പിന്നെ പറ്റോ ആ കാണുന്ന ഒരു നീള സംഭവല്ലേ അതാണ് സ്പേസ് സ്റ്റാവ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നല്ല മഴ മൂടി നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാർമേകൊക്കെ വന്ന് നല്ല മൂടി നിക്കണുണ്ടായിരുന്നു ഇവിടെ നോക്കിയാല് നമുക്ക് സിബ് ലൈനിൽ പോണ ആൾക്കാരനെ കാണാം കേട്ടോ പിന്നെതാ ഒരാൾ സിബ്ലൈനിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല വളരെ ചെറുതായിട്ടാട്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുക നല്ല സ്പീഡ് ാണ് കേട്ടോ പോണത് സത്യം പറഞ്ഞാ ഇതാ ആ ഒരു സംഭവത്തിൽ നിന്നാണ് കേട്ടോ ഇവർ ഇത്രയും ദൂരം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ സിബ്ലേനിക്കോടെ വരുന്ന ആൾക്കാരുടെ തൊട്ട് താഴെയായിട്ട് ഒരു കുള കൂടി ഉണ്ടായിരുന്നു കേട്ടോ കൊളം മീൻസ് ഒരു പച്ചപ്പക്ക ഒരു കൊളം പിന്നെയാണ് നമ്മളൊരു സത്യം അറിയുന്നത് മഴ പെയ്തു കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് അപ്പടെ ഒരു ഡൗട്ട് തോന്നിയിരുന്നു മേഘൊക്കെ എങ്ങനെ മൂടി നിക്കണ കാണുമ്പോൾ അവിടെ അപ്പഴും സ്പേസ് ടവറിൽ കുറെ പേര് പെട്ടിരിക്കട്ടോ വയനാട് ഞങ്ങളുടെ ഇത്രയും ചതിക്കുന്ന ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുറെ പേർക്കൊക്കെ കുട ഉണ്ടായിരുന്നു അവരൊക്കെ നടന്നു പോയി നമ്മള് മാത്രം ഇങ്ങനെ നിക്കുകയാണ് നമ്മുടെ കൂടെ ചിലരുണ്ട് അതിന്റെ കൂടെ ആണെങ്കിൽ നല്ല തണുത്ത കാറ്റുട്ടോ പിന്നെ പിന്നെ മഴ കൂടും പിന്നെ കുറയും മഴ കൂടും പിന്നെ കുറയും പിന്നെ പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലം ചീത്താലയും കൊണ്ട് നിറഞ്ഞതാ ഈ ഒരു അവസ്ഥയിലായിട്ടോ കുറച്ചു കഴിഞ്ഞപ്പോ തണുത്ത കാറ്റൊക്കെ അടിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി അങ്ങനെതാ ഫ്രണ്ട്സ് നമ്മൾ മഴയോടൊക്കെ പൊരുതി ഇതാ ബസ്സിലെത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ടര തൊട്ടിട്ടുള്ള മഴ പിന്നെ അവസാനിച്ചത് മൂന്ന് മണിക്കാണ് കേട്ടോ അത്രയും നേരം ഞങ്ങൾ ആ കുടിലിന്റെ ഉള്ളില് നിൽക്കുന്ന മഴ കാണായിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാ ആൾക്കാരും മഴയത്ത് പെട്ടിരിക്കുന്നു പിന്നെ പിന്നെ ഇങ്ങനെ ബസ്സിൽ വരാൻ തുടങ്ങി അങ്ങനെ അങ്ങേതാ നമ്മളിപ്പോ മഴ െ പൊരുതിയതിനു ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അവരുടെ ഡാൻസും പാട്ടും കൂത്തൊക്കെയാണ് ഞാൻ ഇവിടെ വെറുതെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കുകയാണ് ഡേ ടു ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ നമ്മളൊരു മൂന്നര മണി വരെ നിന്നു അങ്ങനെതാ നമ്മള് ലാസ്റ്റ് നമ്മുടെ റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ റിസോർട്ടിന്റെ അടുത്തുള്ള റെസ്റ്റോറന്റിന്റെ ആണ് കേട്ടോ ഹൈസൺ റെസ്റ്റോറന്റ് ആണ് പേര് രാവിലെ നമ്മൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെയതാ നമ്മുടെ നാടൻ വെറും ചോറും മീൻ പൊരിച്ചതൊക്കെ കഴിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോണ വഴിക്ക് ബസ് ഒന്ന് കുറുക്കുറ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ പൊലിവിലാണ് ഞാനീ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇപ്പൊ അതാ പോണ വഴിക്ക് നമ്മള് കണ്ടു കണ്ടുട്ടോ അതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റി വയനാട്ടത്തെ സ്ഥലങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷമം തീർക്കാൻ വേണ്ടി നമ്മൾ നേരെ വന്നത് കോഴിക്കോട്ടിലോട്ടാണ് അങ്ങനെതാ നമ്മൾ ബീച്ചിന്റെ സൈഡിൽ കളിക്കാൻ കളിക്കാനിറങ്ങിയിരിക്കാനോ മ്യൂസിക് കൂടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത് നമ്മളെല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു അങ്ങനെ അതും കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ സുൽത്താൻ പാലസ് ഹോട്ടലിലോട്ടും പോയി നല്ല അടിപൊളി കുഴിമന്തിയും കഴിച്ച് നമ്മുടെ വയനാട് ടൂർ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് മറക്കല്ലേ